ലീഗിന് മുന്നിൽ പലപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിക്ക് മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ മുട്ടുമടക്കേണ്ടി വരും അല്ലേ? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ ചിലപ്പോൾ മുട്ടുമടക്കേണ്ടി വന്നു കാണാം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. പക്ഷേ സീറ്റ് വിഭജന കാര്യത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ ഘടകക്ഷികളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല, വരികയുമില്ല. ഈ ആഭ്യന്തര വകുപ്പിലെ പരക്ക പരാതിയാണ് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ പരാതി ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിമാരാണ് ഏറ്റവും കൂടുതൽ കല്ലേറ് കൊള്ളുന്നത്. അതിപ്പോൾ ഇടതുപക്ഷമായാലും ഞങ്ങളുടെ പക്ഷമായാലും ഏത് ആഭ്യന്തരമന്ത്രിയായാലും അതൊരു സത്യമാണ്. പക്ഷേ എങ്കിലും കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആക്ഷേപം ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് തീർച്ചയായും ഗൗരവമായി, കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, ഏറ്റവും മിടുക്കനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഊതിക്കാച്ചിയ പൊന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉജ്ജ്വലനായൊരു വ്യക്തിത്വമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതിലൊന്നും ആർക്കും തർക്കവുമില്ല. അഭിപ്രായ പൊന്നിനകത്ത് അല്പം മാറ്റു കുറയുന്നില്ല എന്നൊരു സംശയമുണ്ടല്ലേ? അത് സ്വന്തം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ഒന്നുകിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന പോലീസ് സേനയിലെ പോലീസുകാർ അദ്ദേഹത്തെ പറ്റിക്കുന്നുണ്ടായിരിക്കും, അതായിരിക്കും. അതാ ഞാൻ പറഞ്ഞില്ല, അടി തെറ്റിയാൽ ആരെയും വീഴുന്നു. ഊതിക്കാച്ച് പൊന്നായാലും ചിലപ്പോൾ ചെറിയ മങ്ങൽ ഏൽക്കാൻ സാധ്യതയുണ്ടല്ലോ. അതെങ്ങനെ ഏൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ് കെ എസ് യുവിലൊക്കെ എൻ്റെ നേതാവായിരുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് ഒരു മങ്ങലും ഏൽക്കരുതെന്ന് ഉള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതിനുള്ള ഒരു പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ജയിൽ ഡി ജി പി തന്നെ പറയുകയുണ്ടായി അവിടുത്തെ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തടവുകാരെ ഭയന്നാണ് കഴിയുന്നതെന്ന്. അപ്പം അവർക്ക് ജോലി പോലും ചെയ്യാൻ കഴിയുന്നില്ല, തടവുകാരെ ഭയന്ന് കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു അല്ലേ? അത് ജയിൽ മുൻ ജയിൽ ഡി ജി പി പറഞ്ഞത് ഗൗരവമായി കാരണം. അത് കേരളത്തിനാകമാന അപമാനമാണ്. പക്ഷേ അത് ഗൗരവമായി ആഭ്യന്തര വകുപ്പ് കണ്ടില്ല എന്നുള്ളത്. അതെ, ഞാൻ പറയില്ല, അത് കേരളത്തിനാകമാന അപമാനമാണ്. കാരണം ജയിലിനുള്ളിലുള്ള ജയിൽ പുള്ളികളാണല്ലോ, കുറ്റവാളികളാണല്ലോ. അവിടെ പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാർ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗൗരവത്തോടു കൂടി കാണും. പ്രധാനമായിട്ടും സി പി എം ആണ് കാണേണ്ടത്. കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ തടവുകാരുള്ളത് സി പി എംകാരാണ്. ആ സി പി എംകാർക്കാണ് പുറത്തുള്ള ഗുണ്ടകൾ പ്രൊട്ടക്ഷൻ നൽകുന്നത്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, സംരക്ഷണം നൽകുന്നത് സി പി എം ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സി പി എം നേതാക്കന്മാരാണ് ഇതിനെതിരെ ചിന്തിക്കേണ്ടതും ജനങ്ങൾക്ക് ആ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജീവിത സുരക്ഷയത്ത് ഉറപ്പാക്കാനുള്ള ഒരു രീതി അവലംബിക്കേണ്ടതെന്നുള്ള കാര്യം സംശയമില്ല. കാരണം പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം സി പി എമ്മിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഉള്ളിൽ ഗുണ്ടകൾ അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ വീട് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഗുണ്ടകൾ അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരു കാര്യം സംശയമില്ല. ഒരു ആഭ്യന്തരമന്ത്രി വളരെ വിഷണ്ണനായി പറയുകയാണ് ജയിലിനുള്ളിൽ അരാജകത്വമാണ് നടക്കുന്നത്. അതിനേക്കാൾ അപ്പുറം ഒരു 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 ഭീകരാവസ്ഥ കേരളത്തിലുണ്ടോ? അപ്പോൾ പി സി ജോർജ് പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ, മന്ത്രിസഭാ പുനഃസംഘടന അനിവാര്യമാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. അല്ല, മന്ത്രിസഭാ പുനഃസംഘടന ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ല, ആഭ്യന്തര വകുപ്പിന് അതെന്തെങ്കിലും മാറ്റം? ആഭ്യന്തര വകുപ്പ് കുറേ കൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്തണം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ജയിൽ പുള്ളികൾ സി പി എംകാരാണ്. അപ്പോൾ അവർക്ക് പുറത്ത് നിന്ന് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ സമീപനം ശ്രീ പിണറായി വിജയൻ അവസാനിപ്പിക്കണം. അദ്ദേഹം ഒരു റോങ് സിഗ്നൽ കൊടുത്താൽ പിന്നെ അവിടെ ആരും അനങ്ങില്ലല്ലോ. ഞങ്ങളുടെ ആരും ഇവിടെ ഈ പറഞ്ഞ പോലെ ഗുണ്ടകളൊന്നും ഇല്ല, കോൺഗ്രസ്സുകാരും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മുഖ്യ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇക്കാര്യത്തിൽ ഒരു 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 അന്തസ്സുട്ട സമീപനം നമുക്ക് ഉണ്ടായിരിക്കും, നാണക്കേട് ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പോലും ഈ ഒരു വഴിവിട്ട രീതിയിലല്ലേ ഇവർക്ക് ഇവിടുന്ന് സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ആഭ്യന്തര വകുപ്പിൽ നിന്നാലും ജയിലിൽ അവരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക് മീഡിയ വന്നതുകൊണ്ടുള്ള ഒരു ഗുണമാണത്. നമ്മളെ ഭയപ്പെടുത്തുകയല്ലേ. ജയിലിൽ പോലും സുരക്ഷിതത്വമില്ലായ്മ, ഉദ്യോഗസ്ഥന്മാർക്ക് പോലും. രണ്ട്, പണ്ടൊക്കെ യുവജന സംഘടനകൾ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ മുദ്രാവാക്യമായിട്ടാണ് സമരം ചെയ്തത്. ഇപ്പോൾ ജയിൽ വേണോ തൊഴിൽ വേണോ എന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാർ പറയും ജയിൽ മതിയെന്ന്. കാരണം അത്രമാത്രം ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ആഡംബരത്വമാണല്ലോ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജയിലിൽ കണ്ടത്. പല ജയിലിലും ഇത് തന്നെ ആയിരിക്കുമല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ, ഒരു അരാജകത്വം എന്ന് വേണമല്ലോ അതിന് പറയാൻ. ആ അവസ്ഥ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ സമരം ചെയ്യുന്നവരൊക്കെ ഇനി വളരെ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ ജനം ചൂലെടുക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളെ ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ കഴിഞ്ഞ നാളിൽ കണ്ടത് അല്ലേ. സന്ധ്യയെ പോലുള്ള ഒരു രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അത് സി പി എമ്മിന് മാത്രം അല്ല ഒരു പാഠം, എല്ലാ പാർട്ടികൾക്കും ഒരു പാഠമാകുകയല്ലേ ചെയ്യുന്നത്?
തീർച്ചയായിട്ടും സമരത്തിൽ എം മുകുന്ദൻ പറഞ്ഞതുപോലെ ഈ സമര രീതി മാറ്റണം. എം മുകുന്ദൻ പറഞ്ഞു, അദ്ദേഹം കോൺഗ്രസ്സുകാരനൊന്നുമല്ല, മാർക്സിസ്റ്റ് സഹയാത്രികനാണ്, അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറഞ്ഞു. മറ്റൊന്ന് സന്ധ്യ ചൂലെടുത്ത് നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ കേജ്രിവാളിൻ്റെ ചിഹ്നമായ ചൂല് കൈകൊണ്ടെടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൊതുജനങ്ങളിപ്പോൾ ശിരസാ വഹിച്ചു, അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, ഒരു റിഫ്ലക്ഷനാണ് ഈ സന്ധ്യയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇത്തരം ജനങ്ങളെ ദ്രോഹിക്കുന്ന സമരം ഞങ്ങളുടെ ഭാഗത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്നാലും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് വന്നാലും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാലും പ്രതികരിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന ഒരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുന്ന നന്നായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ വരുന്ന അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വിങ്ങലും പ്രതിഷേധവുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ തീർച്ചയായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും തയ്യാറാകണമെന്നുള്ള എളിയ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഈ ടി പി വധക്കേസിലെ ഈ തുടക്കത്തിൽ കാണിച്ച ഒരു അത്യുത്സാഹം പിന്നീട് അയഞ്ഞു വരികയല്ലേ ചെയ്തത്? ഇത് ഏത് തരത്തിലുള്ള ഒരു 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 ഒത്തുകളിയുടെ അവസാനിപ്പിക്കും? ഇത് ഒത്തുകളി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, ആ ടി പി വധക്കേസ് വധം നടന്നതിന് ശേഷം, കാരണം പൈശാചികമായ വധത്തിന് ശേഷം വളരെ പെട്ടെന്ന് കേരള പോലീസ്, കാരണം ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരായ പോലീസ് സേനയുള്ളത് കേരളത്തിലാണ്, ബുദ്ധിയും ശക്തിയും വിവരവും ഉള്ള, വളരെ പെട്ടെന്ന് അതിൻ്റെ എല്ലാ പ്രതികളെയും പിടിച്ചു. ഇപ്പോൾ പിന്നെ അതിൻ്റെ കോടതി നടപടികളാണ്. അപ്പോൾ ആ കോടതി നടപടികൾക്ക് അതിൻ്റേതായ ഒരു കാലതാമസം ഉണ്ടാകുമെന്നാണ്, ഞാൻ നിയമവിദഗ്ധനൊന്നുമല്ല, അതിൻ്റേതായ ഒരു കാലതാമസം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് ശക്തമായി ഈ ഭീകരമായ കൊലപാതകത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റ് പ്രചരണങ്ങളൊക്കെ അതൊരു ഒരു പ്രചരണം മാത്രമാണെന്നാണ് എൻ്റെ തോന്നൽ.